നമസ്കാരം ഡെ മീഡിയാസിലേക്ക് സ്വാഗതം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സൂപ്പർ ഹിറ്റ് ആവുന്ന പദവി നമുക്ക് ഇവിടെ ഒരുപാട് സിനിമകൾക്ക് കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം പല സിനിമകൾക്കും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ജനങ്ങൾ അത് കാണാൻ എങ്ങനെയുള്ള സിനിമയാണെങ്കിൽ പോലും അത് കാണാൻ വളരെ താല്പര്യമോടെ നിൽക്കുന്നത് വലിയ ഹിറ്റ് ഹിറ്റാകാറുമുണ്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവിടെ ഒരു സിനിമ ചിത്രീകരണം തീരുന്നതിന് മുമ്പ് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ മെഗാ ഹിറ്റ് പദവിയിലേക്ക് എത്തും എന്നോ ഉറപ്പുള്ളതുകൊണ്ട് അതേപോലെ തന്നെ മിനിമം അല്ലെങ്കിൽ ആവറേജ് ഒരു അമ്പത് കോടിക്ക് മുകളിൽ ഉറപ്പായിട്ട് നേടും എന്നുള്ള ഒരു സിനിമയുമുണ്ട് അത് വേറെ ഒന്നുമില്ല നമ്മുടെ ഭീഷ്മപർവൻ തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ പിക്ചറിൽ ഇച്ചിരി മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് കാരണം ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഷൂട്ടിങ് തീരുമെന്നറിയാം ഈ കൊറോണയുടെ സെക്കൻഡ് വേവ് വരുന്ന സമയത്ത് നമുക്കറിയാം മമ്മൂട്ടിയുടേതായിട്ടുള്ള രണ്ട് സിനിമകൾ തിയേറ്ററുകളിലെത്തി മൂന്നാമത്തെ സിനിമയായിട്ട് ചിത്രീകരണം ആരംഭിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു നമുക്കറിയാവുന്ന ഭീഷ്മപർവം എന്ന സിനിമ അതിൻ്റെ ഒരൊറ്റ പോസ്റ്റർ കൊണ്ട് തന്നെ അത് അത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് എത്തിയതാണ് ആ ഒരു പോസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരിലും വലിയ ഒരു പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് അപ്പം ഈ സിനിമയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല ഈ സിനിമ ചിത്രീകരണം തീരുന്നതിന് മുമ്പ് തന്നെ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് എന്നുള്ളൊരു പദവിയിലേക്ക് എത്താൻ ചാൻസുള്ള സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് അത് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രത്തോളം ആരാധകർ കാത്തിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഓ ടി ടിയും അത് അതേപോലെ തന്നെ സാറ്റലൈറ്റും കാര്യങ്ങളും ആയിട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും വലിയ റേറ്റുകളിലാണ് ഇപ്പോൾ ഉള്ള സിനിമകൾ പോകുന്നത് അപ്പോൾ ഭീഷ്മപർവം പോലെ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും ഒരു പക്ഷേ അതിൻ്റെ ഒരു ഭാഗ്യം ഈ മമ്മൂട്ടിയുടെ അമ്പതാം വർഷം ആഘോഷിച്ച് കഴിഞ്ഞ് അതായത് അമ്പതാം വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമ എന്നുള്ള പേരിൽ വരാൻ വേണ്ടി തന്നെയായിരിക്കാം അങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയല്ലായിരുന്നു എങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ സിനിമ റിലീസായേനും നമുക്കറിയാം ഏകദേശം എൻ്റെ ചിത്രീകരണമൊക്കെ തീർന്നായിരുന്നു അങ്ങനെ വരുവാണെങ്കിൽ കട്ടയ്ക്ക് ഒരു ഓണം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓണത്തിൻ്റെ സീസണിലേക്ക് ഈ സിനിമ റിലീസാകും എന്ന് തന്നെ ഉറപ്പായിരുന്നു മരേറ്റവും നൂറ് കോടി നേടാൻ കെൽപ്പുള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരാൻ ചാൻസുകളാണ് കാരണം അത്രത്തോളം ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കാരണം നമുക്കറിയാം ബിലാൽ എന്നു പറഞ്ഞ സിനിമയ്ക്ക് പകരമായിട്ട് വരികയാണ് കാരണം ബിലാൽ ഇപ്പോൾ ചിത്രീകരിക്കണമെങ്കിൽ എത്ര അറിയാൻ വലിയ മാസ് അല്ലെങ്കിൽ വലിയ ആളുകളെ ചേർത്തിട്ട് തന്നെ ചെയ്യേണ്ട സിനിമയാണ് അതും പല ലൊക്കേഷനുകളിലും ഒക്കെ ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമൽനീരത് അതിനിടയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ അതൊരു ചെറിയ സിനിമയെന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും അതിൻ്റെ ആ ഒരു ഒറ്റ പോസ്റ്ററിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി അത് എന്താണ് ഒരു ഗ്യാങ്സ്റ്റർ മോഡൽ സിനിമയാണ് അത് വയങ്കര വെറൈറ്റി ഒരു പടം തന്നെയായിരിക്കും ഒരു മാ സിനിമയായിരിക്കും മമ്മൂട്ടി പ്രേക്ഷകരെ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരഹാര ഒരു സിനിമയായി മാറും എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അത്ര സ്റ്റൈലിഷായിട്ടാണ് ആ സിനിമ വരുന്നത് അപ്പം ഒരുക്കി കൂടെ പറയുന്നു ചിത്രീകരണത്തിന് മുമ്പ് തന്നെ വലിയ ഹിറ്റാകാൻ പോകുന്ന ഒരു സിനിമയായിട്ട് ഭീഷ്മപർമ്മം മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ